ഗുഡ് ഡേ ടു ഓൾ. സ്പൈസി ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ യാത്രയാണ് പോണത്. ചെറിയ യാത്ര എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക് തന്നെയാണ്, മുട്ടം ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത്. ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് ഈ സമയമായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഉള്ളത്. കാരണം ഇപ്പൊ ഇവിടെ ആരും ഇല്ല, ഒട്ടും തിരക്കില്ല. പക്ഷെ അത്യാവശ്യം എല്ലാവർക്കും വരാനും വിസിറ്റ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മള് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ടൂറിസ്റ്റ് സ്പോട്സ് അന്വേഷിക്കുമ്പോ എനിക്ക് തോന്നുന്നു ആരും പറയാത്തൊരു പേരാണ്, അല്ലെ? അധികം ആരും വരാത്ത ഒരു സ്ഥലമാണ് മുട്ടം ബീച്ച്. അധികം ആർക്കും അറിയില്ല. നമ്മള് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിച്ച് വരണവരെ ഇവിടെ വരാറുള്ളൂ. അല്ലാതെ മാക്സിമം ആരും ഇവിടെ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആണ്, വലിയ ചൂടില്ല. നമ്മളിപ്പോ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് വീഡിയോ കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. കടല് കണ്ടാൽ നന്നായിട്ട് കടല് അടിച്ചു കയറണുണ്ട്. വാർണിംഗ് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്, രണ്ട് വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. കടല് ഈ സ്ഥലത്ത് കുറച്ചുകൂടെ ആഴം കൂടുതലാണ്, അതുകൊണ്ട് ആരും നീന്താൻ പോകണ്ട എന്നുള്ള വാർണിംഗ് ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി നോക്കിയാൽ കാണാം, നല്ല കാർമേഘം ഇങ്ങനെ കറുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കടലിൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് ചെറുതായിട്ട് മഴ വീണ പോലെ ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. നേരിട്ട് നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഈ വീഡിയോയെ കുറിച്ച് നമുക്ക് അധികം ഡിസ്ക്രിപ്ഷൻ ഒന്നും തരാനില്ല കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇതിന്റെ ഒരു ലൊക്കേഷൻ കൊടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അധികം ഡിസ്ക്രിപ്ഷൻ ഒന്നും പറയാനുള്ള ഒരു അതിനെ കുറിച്ചൊരു ധാരണ. ഡിസ്ക്രിപ്ഷൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ചെറിയൊരു സാധാരണ ഒരു ബീച്ച്, നല്ല വൃത്തിയുള്ള ബീച്ച്, ആർക്കും അധികം ഒന്നും അറിഞ്ഞുകൂടാത്ത ബീച്ച്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ബീച്ച്, കുറച്ച് സ്ട്രേ ഡോഗ്സ് മാത്രം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സ്ട്രേ ഡോഗ്സ് അവരവരെ ഇതിനെ ഓടി കളിച്ചോണ്ടിരിക്കണം, നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാൽ മതി. അപ്പം നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം.